സംസ്ഥാനത്ത് ലഹരിമരുന്ന് മാഫിയ അതിഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കിക്കഴിഞ്ഞു. അടുത്തിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ലഹരി കേസുകളുടെ എണ്ണത്തിലെ വർധനവ് തന്നെ ഇതിന് തെളിവാണ്. ഈ വർഷം മാത്രം കേരളത്തിൽ നിന്ന് പിടിച്ചത് 2937 കിലോഗ്രാം കഞ്ചാവാണ്. 33155 ഗ്രാം ഹാഷിഷും 5362 ഗ്രാം MDMA 30991 കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങളുമാണ് പിടികൂടിയത്. കേരളം ലഹരി മാഫിയയുടെ മികച്ച വിപണിയായി മാറിയിട്ട് 2 വർഷത്തോളമാകുന്നു. അതിർത്തി കടന്ന് തീരുന്ന കഞ്ചാവിനൊപ്പം തന്നെ മാരകമായ സിന്തറ്റിക് ഡ്രഗുകളും കേരളത്തിൽ എത്തുന്നുണ്ട്. പ്രാദേശികമായി പോലും ഇവ സുലഭമാണ്. എക്സൈസ് പിടിച്ചെടുത്ത മാരക ലഹരി വസ്തുക്കളുടെ അളവ് പരിശോധിച്ചാൽ മതി ഇതിന്റെ തീവ്രത മനസ്സിലാക്കാൻ. 2019-ലും 2020-ലുമായി ആകെ 750 ഗ്രാം MDMA പിടിച്ചെടുത്തപ്പോൾ 2021 ശേഷം ഇതുവരെ പിടിച്ചെടുത്തത് 11492 ഗ്രാം MDMA. 2 വർഷത്തിനിടെയുണ്ടായ വർധനവ് 14 ഇരട്ടിയിലധികമാണ്. കഞ്ചാവിന്റെ കേസും വ്യത്യസ്തമല്ല. 19-ലും 20-ലുമായി പിടികൂടിയത് 6005 കിലോഗ്രാം കഞ്ചാവാണെങ്കിൽ 2021 ശേഷം ഇതുവരെ 8569 കിലോഗ്രാമായി കഞ്ചാവിന്റെ കണക്ക് ഉയർന്നു. ഈ വർഷം ഇതുവരെ 33 കിലോഗ്രാമിന് മുകളിൽ ഹാഷിഷും കേരളത്തിൽ നിന്ന് പിടികൂടി. ഹെറോയിൻ, ബ്രൌൺ ഷുഗർ, LSD, കൊക്കൈൻ, ചരസ് അടക്കമുള്ള മാരക മയക്കുമരുന്നും കേരള വിപണിയിൽ ഇന്ന് സുലഭമാണ്. ഗഞ്ചായുടെ ക്വാണ്ടിറ്റിയും നമ്മൾ കൂടുന്നുണ്ട്. പിടിച്ചെടുക്കുന്ന അളവ് വെച്ച് നോക്കുമ്പോൾ ഗഞ്ചാവിന്റെ അളവും കൂടുന്നുണ്ട്. അതേസമയം തന്നെ ഈ പുതിയ സിന്തറ്റിക് ആയിട്ടുള്ള മയക്കുമരുന്നുകളും വിപണിയിൽ വളരെയധികം ലഭ്യമാകുന്നു എന്നുള്ളത് നമ്മൾ പിടിച്ചെടുക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ഈ കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും ഈ പുതിയ തരം ലഹരികളിലേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ടും പോകുന്നതായിട്ട് കാണുന്നത്. NDPS നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും കുറവല്ല. കഴിഞ്ഞ വർഷം 3922 കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ വർഷം ഇതുവരെ 3386 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ കണക്കെല്ലാം പിടിക്കപ്പെട്ടവയുടെ കണക്കാണ്. എന്നാൽ ഇതിന് എത്രയോ ഇരട്ടിയാണ് പോലീസിന്റെയോ എക്സൈസിന്റെയോ വലയത്തിൽ പോലും വരാതെ ഇപ്പോഴും മയക്കുമരുന്ന് വിപണിയിൽ സുലഭമായി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്യാമ്പയിൻ കൊണ്ട് ഇവ പൂർണ്ണമായി തുടച്ചു നീക്കാനാകില്ല. സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഓരോ കുടുംബത്തിൽ നിന്നും ഇതിനുവേണ്ടിയുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന ലഹരി കേസുകളിൽ കൂടുതലും യുവതീ യുവാക്കളാണ് പ്രതികൾ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിമരുന്ന് മാഫിയ എത്രത്തോളം പിടിമുറുക്കി എന്നതിന്റെ തെളിവാണ് ഈ കണക്കുകൾ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പലപ്പോഴും മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ടാൽ എക്സൈസും പോലീസും അപൂർവമായി മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാറുള്ളൂ. സ്ഥിരം കുറ്റവാളികളാണെന്നോ വിൽപ്പനയിൽ കണ്ണികളാണെന്നോ തെളിഞ്ഞാൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്യുക. കൗതുകത്തിനോ സുഹൃത്തുക്കൾക്കൊപ്പമോ പെട്ടുപോയതാണെന്ന് മനസ്സിലായാൽ കുട്ടികളുടെ ഭാവി കണക്കിലെടുത്ത് കൗൺസിലിംഗിന് വിധേയമാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിടാറാണ് പതിവ്. എന്നിട്ടും 21 വയസ്സിന് താഴെയുള്ളവർ മയക്കുമരുന്ന് കേസിൽ പ്രതികളാകുന്നത് കൂടുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 21 വയസ്സിൽ താഴെ പ്രായമുള്ള മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായവരുടെ കണക്കുകൾ ഇങ്ങനെ. 2020-ൽ 802 കേസുകളിലായി 917 പേരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷം 560 മയക്കുമരുന്ന് കേസുകളിലായി 605 പേരും അറസ്റ്റിലായി. ഈ വർഷം ജൂൺ വരെ മാത്രം 389 കേസുകളിലായി 21 വയസ്സിൽ താഴെയുള്ള 414 പേരാണ് മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളായത്. പ്രായം കുറഞ്ഞവർ പ്രതികളാകുന്ന കൂടുതൽ മയക്കുമരുന്ന് കേസും എറണാകുളം ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വർഷം മാത്രം 21 വയസ്സിൽ താഴെ പ്രായമുള്ളവർ പ്രതികളായ 84 മയക്കുമരുന്ന് കേസുകളാണ് എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 91 പേർ അറസ്റ്റിലായി. ആലപ്പുഴയിൽ 66 പേരും കോട്ടയത്ത് 55 പേരും തൃശൂരിൽ 52 പേരുമാണ് ഈ വർഷം ഈ രീതിയിൽ അറസ്റ്റിലായത്. മദ്യത്തിന് പുറമെ ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിരുന്ന കഞ്ചാവായിരുന്നു മുൻപ് ലഹരിക്കായി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി. സിന്തറ്റിക് ഡ്രഗുകൾ കേരളത്തിൽ ഇപ്പോൾ സജീവമാണ്. അവ ഉപയോഗിച്ചുള്ള ലഹരി പാർട്ടികളും ഇത് സംബന്ധിച്ച എക്സൈസിന്റെ കണക്കും ഞെട്ടിക്കുന്നതാണ്. ബോംബെ, ഗോവ, ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് സിന്തറ്റിക് ഡ്രഗ് കൂടുതലായി കേരളത്തിൽ എത്തിക്കൊണ്ടിരുന്നത്. സിന്തറ്റിക് ഡ്രഗ്സ് കൂടുതലായിട്ടും വരുന്നത് ബാംഗ്ലൂർ, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നത്. ഈ ഗഞ്ച എന്ന് പറയുന്നത് ആന്ധ്ര, ഒഡീസ ബോർഡറിലാണ് കൂടുതലും ഈ അവിടുന്ന് ഗഞ്ച വരുന്നത്. എന്നാൽ ഇന്ന് കൊച്ചിയും സിന്തറ്റിക് ഡ്രഗിന്റെ പ്രധാന വിപണിയാണ്. കടൽ കടന്ന് നേരിട്ട് എറണാകുളത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘങ്ങൾ സജീവമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം.